നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി, വേദിയൊരുക്കി കൊല്ലം. ഹമാസിന് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബർണിയുടെ മുന്നറിയിപ്പ്. ബി ജെ പിയിൽ ചേർന്ന തീരുമാനത്തിൽ വിശദീകരണവുമായി നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മരം മുറിച്ചതിനെ ചൊല്ലി തൃശൂരിൽ സംഘർഷം. ക്രിസ്തുമസ് ദിനത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നത് 23 ആക്രമണങ്ങളെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. വാർത്തകൾ വിശദമായി. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് തിരിതെളിഞ്ഞു. 24 വേദികളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 239 ഇനങ്ങളിൽ 14,000 പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം ആശ്രാമ മൈതാനത്തെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നടിയും നർത്തകിയുമായ ആശാ ശരത്തിന്റെ നേതൃത്വത്തിൽ സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടന്നതിന് പിന്നാലെയാണ് കലോത്സവത്തിന് തിരിതെളിയിച്ചത്. പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് IAS ചടങ്ങിന് സ്വാഗതമർപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മന്ത്രിമാരായ KN ബാലഗോപാൽ, KRാജൻ, KB ഗണേഷ് കുമാർ, J ചിഞ്ചുറാണി എന്നിവരും NK പ്രേമചന്ദ്രൻ MP, മുകേഷ് MLA എന്നിവരും പങ്കെടുത്തു. നടി നിഖില വിമൽ മുഖ്യാതിഥിയായിരുന്നു. 59 ഇനങ്ങളിലാണ് ആദ്യ ദിനം മത്സരങ്ങൾ നടക്കുന്നത്. 10,000 മത്സരാർത്ഥികൾ 5 ദിവസങ്ങളിലായി വിവിധ വേദികളിലെത്തും. മത്സരാർത്ഥികൾക്ക് കൊല്ലം നഗരത്തിലെ 23 സ്കൂളിലാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളെ വേദികളിലും ഭക്ഷണശാലകളിലും എത്തിക്കാൻ 30 സ്കൂൾ ബസ്സുകൾ കലോത്സവ വാഹനങ്ങളായി ഓടും. വേദികൾക്ക് സമീപം ഓരോ ജില്ലയിൽ നിന്നും എത്തുന്ന വാഹനങ്ങളിൽ പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചാണ് പാർക്കിംഗ് സ്ഥലം നിശ്ചയിച്ച് നൽകുന്നത്. തീവണ്ടി മാർഗമെത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേദികൾ, താമസ സൗകര്യം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ റെയിൽവേ സ്റ്റേഷനിൽ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കും. കൊല്ലം ക്രേവൻ സ്കൂളിലാണ് ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണയും ഭക്ഷണം ഒരുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മരം മുറിച്ചതിനെ ചൊല്ലി തൃശൂരിൽ സംഘർഷം. പ്രധാനമന്ത്രിയുടെ വേദിക്കരികിൽ നിന്ന് ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം BJP തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാനാണ് KSU പ്രവർത്തകർ എത്തിയതെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പറഞ്ഞു. 1 മണിക്കൂറിലേറെ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. പ്രധാനമന്ത്രി എത്തിയ തൃശൂർ തേക്കിൻകാട് മൈതാനത്തിലെ നായ്ക്കനാലിൽ രാവിലെ 10 മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. സുരക്ഷയുടെ പേരിലാണ് 2 ദിവസം മുമ്പ് വർഷങ്ങൾ പഴക്കമുള്ള ആൽമരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റിയത്. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് മാനിഷാദ എന്ന പേരിൽ സമരം പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തളിക്കുമെന്ന് KSU പ്രഖ്യാപിച്ചിരുന്നു. KSU പ്രതിരോധിക്കാൻ BJP നേതാക്കളും എത്തി. ഇതോടെ ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമായി. പ്രധാനമന്ത്രി എത്തിയ സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാനെത്തിയവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് BJP പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വരവിൽ അസ്വസ്ഥനായ TN പ്രതാപൻ MP ആണ് ഈ സമര നാടകത്തിന് പിന്നിലെന്നും BJP ആരോപിച്ചു. 1 മണിക്കൂറിന് ശേഷം പാടുപെട്ടാണ് പോലീസ് ഇരുകൂട്ടരെയും സ്ഥലത്തുനിന്നും മാറ്റിയത്. വിശ്വാസികൾ വിളക്കുവെക്കുന്ന ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ച BJP നടപടി അവരുടെ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. October 7 ഹമാസ് ആക്രമണത്തിൽ പങ്കുള്ള ഓരോരുത്തരും സ്വന്തം മരണ വാറണ്ടിൽ ഒപ്പുവെച്ചു കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബർണിയ. മുൻ മൊസാദ് തലവൻ സിസ്വമീറിന്റെ ശവസംസ്കാര ചടങ്ങിനിടെയായിരുന്നു ഹമാസിനുള്ള ബർണിയയുടെ മുന്നറിയിപ്പ്. അതേസമയം ഹമാസ് തലവൻ സലാഹ് അൽ അറൂരി കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ബർണിയയുടെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. അറൂരിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് സായുധ സംഘടനയായ ഹിസ്ബുല്ല നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുൻ മൊസാദ് തലവൻ സ്വിസ് സമീറിന്റെ ശവസംസ്കാര ചടങ്ങിനിടെയായിരുന്നു ഹമാസിനുള്ള ബർണിയയുടെ മുന്നറിയിപ്പ്. ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രയേലിന്റെ ദൗത്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ ആളായിരുന്നു സമീർ. 1972 മ്യൂണിക് ഒളിമ്പിക്സിലെ 11 ഇസ്രയേലി അത്ലറ്റുകളെ കൊലപ്പെടുത്തിയവരെ ഇല്ലാതാക്കാൻ 10 ആണ്ടുകൾ നീണ്ട പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. 1968 മുതൽ 1974 വരെ സ്വിസ് സമീർ ആയിരുന്നു മൊസാദിനെ നയിച്ചത്. 88 വയസ്സിൽ ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം.
ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 240 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിച്ചതിനു ശേഷം പ്രദേശത്ത് 22,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ക്രിസ്തുമസ് ദിനത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നത് 23 ആക്രമണങ്ങളെന്ന് വ്യക്തമാക്കി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ പ്രതിദിനം ഏറ്റവും കുറഞ്ഞത് 3 ആക്രമണങ്ങളെങ്കിലും നടക്കുന്നതായാണ് UCF കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതിനു ശേഷം ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ വലിയ വർധനവാണ് ഉണ്ടായതെന്ന് UCF നാഷണൽ കോർഡിനേറ്റർ AC മൈക്കിളാണ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങൾ ചേർന്നുള്ള സംഘടനയാണ് UCF. ക്രിസ്തുമസിന് മുൻപുള്ള കണക്കുകൾ പ്രകാരം പ്രതിദിനം 2 ആക്രമണങ്ങൾ വീതമായിരുന്നു ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നിരുന്നത്. 2023 അവസാന 7 ദിവസങ്ങളിൽ മാത്രം 23 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത്. ഉത്തർപ്രദേശിൽ 10, ആന്ധ്രാപ്രദേശ്, കർണാടക, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 3 വീതവും മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഡൽഹി, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഓരോ ആക്രമണം വീതവും നടന്നു. 2023 December 31 വരെ നടന്ന ആക്രമ സംഭവങ്ങളുടെ എണ്ണം 720. ക്രിസ്മസ് ദിനത്തിൽ മതപരിവർത്തന നിരോധന നിയമപ്രകാരം ഉത്തർപ്രദേശ് പോലീസ് 5 പാസ്റ്റർമാരെയാണ് അറസ്റ്റ് ചെയ്തത്. രാഗേഷ്, അരുൺ, രാംകിഷോർ, അശോക് എന്നിവരാണ് അറസ്റ്റിലായ പാസ്റ്റർമാർ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകമായി ഉപയോഗിക്കുന്ന നിയമമാണ് മതപരിവർത്തന നിരോധന നിയമം. ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിലാണ് ഈ നിയമം നടപ്പിലാക്കിയത്. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതിനു ശേഷം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമങ്ങളിൽ വലിയ വർധനവാണ് ഉണ്ടായതെന്ന് UCF നാഷണൽ കോർഡിനേറ്റർ AC മൈക്കിൾ പറഞ്ഞു. നവകേരള സദസ്സിന്റെ യാത്ര കാണാൻ കറുത്ത ചുരിദാർ ധരിച്ചെത്തിയതിന് പോലീസ് 7 മണിക്കൂർ അന്യായമായി തടവിൽ വെച്ചെന്നാരോപിച്ച് പത്തനാപുരം തലവൂർ സ്വദേശിനി L. അർച്ചന നഷ്ടപരിഹാരം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഹർജി ഒരാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. ഹർജിക്കാരിയുടെ ഭർത്താവ് BJP പ്രാദേശിക ഭാരവാഹിയാണ്. മൗലികാവകാശം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അർച്ചന. കഴിഞ്ഞ മാസം 18 അർച്ചനയെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തത്. നവകേരള സദസ്സ് കാണാൻ കറുത്ത ചുരിദാർ അണിഞ്ഞെത്തിയതിന് 7 മണിക്കൂറിലേറെ നേരം പോലീസ് തടഞ്ഞുവെച്ചെന്നാണ് യുവതിയുടെ പരാതി. അർച്ചന ഭർത്താവിന്റെ അമ്മയുമൊത്താണ് December 18 കൊല്ലം ജംഗ്ഷനിൽ നവകേരള സദസ്സിലെത്തുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ പോയത്. കറുത്ത വസ്ത്രമായിരുന്നു അണിഞ്ഞതെന്നതിനാൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വന്നതെന്ന് വിവരം ലഭിച്ചെന്ന് പറഞ്ഞ് കുന്നിക്കോട് പോലീസ് 7 മണിക്കൂറിലേറെ തടഞ്ഞ് വെച്ചുവെന്നാണ് അർച്ചനയുടെ പരാതി. അകാരണമായി പോലീസ് തടഞ്ഞുവെച്ചതിനാൽ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് അർച്ചന നൽകിയ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. BJP ചേർന്ന തീരുമാനത്തിൽ വിശദീകരണവുമായി നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ. സഭാ നേതൃത്വം പറഞ്ഞാൽ BJP ചേർന്ന തീരുമാനം മാറ്റുമെന്നും സഭയാണ് തനിക്ക് വലുതെന്നും നേതൃത്വം പറയുന്നത് പോലെ ചെയ്യുമെന്നും ഫാദർ ഷൈജു വ്യക്തമാക്കി. ഫാദർ ഷൈജു കുര്യനൊപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള 47 പേരാണ് NDA ക്രിസ്തുമസ് സ്നേഹ സംഗമത്തിൽ വെച്ച് BJP അംഗത്വമെടുത്തത്. ഫാദർ ഷൈജു കുര്യൻ BJP ചേർന്നതിൽ പരസ്യ പ്രതിഷേധവുമായി ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ആവശ്യമെങ്കിൽ തീരുമാനം മാറ്റുമെന്ന് ഫാദർ ഷൈജു വ്യക്തമാക്കിയത്. റാണിയിലെ അരമനയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി വൈദികർ ഉൾപ്പെടെ എത്തിയതോടെ ഭദ്രാസന കൗൺസിൽ യോഗം മാറ്റിയിരുന്നു. മറുപടി നൽകാനില്ലാത്തതിനാൽ മെത്രാപ്പൊലിത്ത മുങ്ങിയെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഭദ്രാസന സെക്രട്ടറിയുടെ ചുമതലയിലിരുന്ന ഫാദർ ഷൈജു കുര്യൻ BJP അംഗത്വം സ്വീകരിച്ചത് അംഗീകരിക്കില്ലെന്ന് വൈദികരടക്കം വിശ്വാസികൾ പറയുന്നു. BJP ചേർന്ന ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ക്രിമിനൽ കേസുകളിലടക്കം ഉടൻ പ്രതിയാകുമെന്നും അതിനെ പ്രതിരോധിക്കാൻ കൂടിയാണ് BJP പ്രവേശനമെന്നുമാണ് ആരോപണം. ഓർത്തഡോക്സ് സഭയെ അവഹേളിച്ച ഷൈജു കുര്യനെ ഭദ്രാസന ചുമതലയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ സഭാ അധ്യക്ഷന് പരാതി നൽകിയിരുന്നു. നടപടി വന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. സംസ്ഥാനത്ത് കോടതിയിലെത്തുന്ന പോക്സോ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഇടനിലക്കാരാകുന്നുവെന്ന് ഇന്റലിജൻസ്. ഗുരുതരമായ ഈ കണ്ടെത്തൽ DGP വിളിച്ച AD തല യോഗം വിശദമായി ചർച്ച ചെയ്തു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഓരോ കേസും പരിശോധിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന ചുമതലയുള്ള AD നിർദ്ദേശം നൽകി. നെയ്യാറ്റിങ്കര പോസ്കോ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ
ഒത്തുതീർപ്പിന് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന ഇരയുടെ പരാതിയിൽ നിന്നാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയത്. ഓരോ ജില്ലയിലും പോസ്കോ കേസുകൾ ഒത്തുതീർക്കുന്നതിൻ്റെ എണ്ണം കൂടുകയാണ് എന്നാണ് ഗൗരവമേറിയ കണ്ടെത്തൽ. പല കേസുകളിലും അട്ടിമറി വരെ നടക്കുന്നു എന്ന് കണ്ടെത്തലുകളുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഇടനിലക്കാരെ വെച്ച് ഇരയെ സ്വാധീനിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുന്നു എന്നാണ് കണ്ടെത്തൽ. മൊഴി മാറ്റുന്നതിലൂടെയാണ് പല കേസുകളും തള്ളുന്നതും പ്രതികൾ രക്ഷപ്പെടുന്നതും. ഗുരുതരമായ ഈ കണ്ടെത്തൽ ADGP തല യോഗം വിശദമായി ചർച്ച ചെയ്തു. പോസ്കോ കേസിൽ ഒത്തുതീർപ്പിന് വ്യവസ്ഥയില്ല എന്നിരിക്കെ കേസുകൾ അട്ടിമറിക്കപ്പെടുന്ന ഗുരുതരമായ സാഹചര്യമാണ് യോഗം വിലയിരുത്തിയത്. ഈ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലെയും കോടതികളിലെത്തിയ കേസുകൾ വിശദമായി പരിശോധിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് DGP നിർദ്ദേശം നൽകി. DIGമാർ ഓരോ കേസുകളും പ്രത്യേകം പഠിക്കണമെന്നും കോടതിയിലെ കേസുകൾ നിരീക്ഷിക്കുവാനും സാക്ഷികളെയും ഇരകളെയും സഹായിക്കാൻ പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനും DGP നിർദ്ദേശം നൽകുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒത്തുതീർപ്പ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കേസുകൾ വിശകലനം ചെയ്യാനും യോഗം തീരുമാനിച്ചു. സഹകരണ ബാങ്കുകളിലെ ഇടപാടുകാർക്ക് മുന്നറിയിപ്പുമായി റിസർവ് ബാങ്ക്. ചില സഹകരണ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ചേർക്കുന്നതിനെതിരെയാണ് RBIയുടെ മുന്നറിയിപ്പ്. സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന പേരിനൊപ്പം ചേർക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ചില സംഘങ്ങൾ ഇത് തുടരുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ നൽകിയ അറിയിപ്പിലാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയത്. 3ാം തവണയാണ് RBI ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നൽകുന്നത്. നിയമലംഘനം തുടർന്നാൽ കടുത്ത നടപടിയെടുക്കുമെന്ന് അറിയിക്കാനാണ് തുടർ അറിയിപ്പുകൾ മാധ്യമങ്ങളിലൂടെ നൽകുന്നത്. 2021 നവംബറിലും 2023 നവംബറിലുമാണ് മുമ്പ് പരസ്യം നൽകിയത്. 2 മാസത്തിന് ശേഷം 3ാമതും പരസ്യം നൽകി. സഹകരണ വകുപ്പ് നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് RBI നിഗമനം. കേരളത്തിൽ ഒരു ബാങ്ക് മാത്രമാണ് പേരിൽ നിന്ന് ബാങ്ക് ഒഴിവാക്കിയത്. റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം അനാവശ്യമാണെന്നാണ് സഹകരണ വകുപ്പ് മറുപടി നൽകിയത്. ഉപഭോക്താക്കൾക്കിടയിൽ ഭീതി വളർത്താനേ നിർദ്ദേശം കാരണമാകുമെന്നും സഹകരണ വകുപ്പ് റിസർവ് ബാങ്കിനും കേന്ദ്ര സർക്കാരിനും മറുപടി നൽകി. സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളാണ് ബാങ്കുകൾ എന്ന് ചേർത്ത് പ്രാഥമിക സഹകരണ ബാങ്കുകളായി പ്രവർത്തിക്കുന്നതെന്ന് RBI പറയുന്നു. ഇത് തടയാൻ 2020 കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവന്നു. തുടർന്നാണ് RBI സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയത്. മുൻ പ്രധാനമന്ത്രിമാർക്കൊപ്പം ദില്ലി തീൻമൂർത്തി ഭവനിൽ നരേന്ദ്രമോദിക്കും മ്യൂസിയം ഒരുങ്ങുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് 2000 ചതുരശ്ര അടി വിസ്തൃതിയിൽ തിരക്കിട്ട് മോദിക്കായി ഗാലറി നിർമ്മിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മോദി എന്ന ഒറ്റ നേതാവിനെ ഉയർത്തിക്കാട്ടിയുള്ള BJPയുടെ പ്രചാരണത്തിന്റെ ഭാഗമാണ് മ്യൂസിയവും എന്നാണ് കോൺഗ്രസ് വിമർശനം. അതേസമയം വിമർശനങ്ങൾ ഗൗനിക്കാതെ ജനുവരി 15 മ്യൂസിയം ജനങ്ങൾക്ക് തുറന്നു നൽകാൻ ഒരുങ്ങുകയാണ് അധികൃതർ. 16 വർഷം ജവഹർലാൽ നെഹ്റു താമസിച്ച തീൻമൂർത്തി ഭവൻ നെഹ്റുവിന്റെ 75ാം ജന്മദിനത്തിലാണ് വീട് മ്യൂസിയമായി രാജ്യത്തിന് സമർപ്പിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു പിന്നാലെ നവീകരിച്ച് പേരുമാറ്റി ഇത് പ്രധാനമന്ത്രി സംഗ്രഹാലയയാക്കി. നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള മുൻ പ്രധാനമന്ത്രിമാരുടെ സംഭാവനകളും ജീവിതവുമാണ് ഇവിടെ പ്രദർശനത്തിനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ 2000 ചതുരശ്ര അടിയിൽ പുതിയ കെട്ടിടത്തിൽ മോദിക്കായി വൻ ഗാലറി ഒരുങ്ങുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മേൽനോട്ടത്തിലാണ് തിടുക്കത്തിൽ ഗാലറി നിർമ്മാണം. താഴത്തെ നിലയിൽ നിന്നും ഗാലറിയിലേക്കുള്ള വഴിയിൽ 2014 മുതൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ നിരയായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള 22 ഗാലറികളിൽ ഏറ്റവും വലുതാണ് മോദി ഗാലറി. വിവിധ ഇൻസ്റ്റലേഷനുകൾ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുൾപ്പെടെ നടപ്പാക്കിയ പ്രധാന പദ്ധതികൾ വീഡിയോ രൂപത്തിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മോദിയുടെ വിദേശയാത്രകളെക്കുറിച്ച് പ്രത്യേകം പ്രദർശനമുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവെ വോട്ട് മാത്രം ലക്ഷ്യമാക്കിയുള്ള BJP തന്ത്രമാണിതെന്നാണ് കോൺഗ്രസ് വിമർശിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ നെഹ്റു ലൈബ്രറി പ്രധാനമന്ത്രി ലൈബ്രറിയാക്കി മാറ്റിയതിനെതിരായും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് 3 പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഗാന്ധി കുടുംബത്തിലെ ആർക്കും ക്ഷണമുണ്ടായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മോദി എന്ന ഒറ്റ നേതാവിനെ ഉയർത്തിക്കാട്ടിയുള്ള BJPയുടെ പ്രചാരണത്തിന്റെ ഭാഗമാണ് മ്യൂസിയവും എന്നാണ് കോൺഗ്രസ് വിമർശനം.
അതേസമയം വിമർശനങ്ങൾ ഗൗനിക്കാതെ ജനുവരി 15 മ്യൂസിയം ജനങ്ങൾക്ക് തുറന്നു നൽകാൻ ഒരുങ്ങുകയാണ് അധികൃതർ. അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകും. പുതിയ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നും നാളെയും മഴ ശക്തമായേക്കുമെന്നാണ് സൂചന. ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വടക്കൻ ജില്ലകളിലാകും കൂടുതൽ മഴ സാധ്യത. ഇന്നും നാളെയും 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ 2 ദിവസവും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിപ്പുണ്ട്. ന്യൂനമർദ്ദത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട വടക്കൻ കേരള തീരത്ത് സമീപമുള്ള ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനത്തിൽ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യത. ജനുവരി 4-5 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.